വ്യത്യസ്തമായ ഒരു ഗണപതി ക്ഷേത്രം പരിചയപ്പെടാം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന കനിപ്പകം വിനായക ക്ഷേത്രം ഗണേശ വിശ്വാസികളുടെ ഇടയിൽ ഏറെ പേര് കേട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അത്ഭുത സിദ്ധികളുള്ള ഇവിടുത്തെ ഗണപതിയെ തൊഴുതു പ്രാർത്ഥിക്കുവാനായി ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത്. കനിപ്പകം വിനായക ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ക്ഷേത്രത്തെക്കുറിച്ച് പ്രചാരത്തിലുള്ള ചില കഥകളാണ്. അതിലൊന്നാണ് അന്ധരും ബധിരരും മൂകരുമായ മൂന്ന് മനുഷ്യരുടെ കഥ. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപായി അന്ധരും ബധിരരും മൂകരുമായ മൂന്ന് സഹോദരങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. വിഹാരപുരി ഗ്രാമത്തിനടുത്ത് ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്തായിരുന്നു ഇവരുടെ ജീവിതം. ഒരു ദിവസം വിളകൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവിചാരിതമായി കിണറിലെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ അവരിൽ ഒരാൾ കിണറിലിറങ്ങി കയ്യിലിരുന്ന പാര ഉപയോഗിച്ച് കിണർ വീണ്ടും ആഴത്തിലോട്ട് കുഴിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അതിൽ നിന്നും വെള്ളം വരികയും പാര താഴെയുള്ളൊരു കല്ലുപോലെയുള്ള വസ്തുവിൽ ഇടിക്കുകയും ചെയ്തു. പിന്നീട് പ്രദേശത്ത് പറയുന്ന കഥകളനുസരിച്ച് കിണറ്റിലെ വെള്ളത്തിൽ മുഴുവൻ രക്തം കലരുകയും അവർക്ക് ഒരു പ്രത്യേക ദർശനം ലഭിക്കുകയും ശേഷം സഹോദരങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറുകയും ചെയ്തു അത്രേ. ഇതെല്ലാം അറിഞ്ഞെത്തിയ ഗ്രാമവാസികൾ എന്താണ് കിണറ്റിലുള്ളതെന്നറിയുവാൻ കിണറിന് ആഴം കൂട്ടുവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അവസാനം അവർക്ക് മുന്നിൽ ഗണപതി പ്രത്യക്ഷപ്പെടുകയും ചെയ്തുവത്രേ. തങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമായ അത്ഭുതത്തിൽ ഗ്രാമവാസികൾ ധാരാളം പ്രാർത്ഥനകളും അഭിഷേകങ്ങളും സമർപ്പിച്ചു. നാളികേരമാണ് ഗണപതിക്ക് അവർ കൂടുതലും സമർപ്പിച്ചത്. അപ്പോഴേക്കും അടുത്തുള്ള തോട്ടത്തിലേക്ക് ഈ തേങ്ങാവെള്ളം ഒഴുകുവാൻ തുടങ്ങിയത്രേ. അവിടെ കനി എന്നാൽ തണ്ണീർത്തടവും പാകം എന്നാൽ തണ്ണീർത്തടത്തിലേക്ക് വെള്ളം ഒഴുകുന്നതുമാണ്. അങ്ങനെയാണ് കനിപ്പാകം എന്ന പേര് ഗ്രാമത്തിന് ലഭിച്ചത്. അന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്ന സ്ഥലത്താണ് ഇന്നത്തെ ശ്രീ കനിപ്പാകം വരസിദ്ധി വിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനർത്ഥം ക്ഷേത്രത്തിലെ സ്വയംഭൂവായ പ്രധാന പ്രതിഷ്ഠ കിണറിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. കിണറിലെ ജലം ഒരിക്കലും വറ്റില്ല. ഇത് ദിവ്യശക്തിയുടെ അനശ്വരതയെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. മഴക്കാലങ്ങളിൽ കിണർ കവിഞ്ഞൊഴുകുമ്പോൾ ആ ജലം ഭക്തർക്ക് നൽകാറുണ്ട്. 11 തുടക്കത്തിൽ ചോള രാജാവായ കുലോത്തുങ്ക ചോളമൻ ഒന്നാമനാണ് ഇക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. 1336 വിജയനഗര രാജവംശത്തിലെ ചക്രവർത്തിമാർ ഇത് ഇന്ന് കാണുന്ന രീതിയിൽ വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഗണപതിയെക്കുറിച്ചും നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. ഈ വിഗ്രഹം കാലക്രമേണ വലിപ്പം വർദ്ധിക്കുന്നതായാണ് പറയുന്നത്. നിലവിൽ വിഗ്രഹത്തിന്റെ കാൽമുട്ടും വയറും മാത്രമേ കാണാനുള്ളൂ. ഏകദേശം 50 മുൻപ് ഒരു ഭക്തൻ വിഗ്രഹത്തിന് സമർപ്പിച്ച വെള്ളിക്കവചം ഇന്നത്തെ വിഗ്രഹത്തിന് പാകമാകുന്നില്ല എന്നാണ് ഇതിന് സാക്ഷ്യമായി പറയുന്നത്. നീതിയുടെ അധിപൻ എന്നാണ് വിശ്വാസികൾ ഈ ഗണപതിയെ വിളിക്കുന്നത്. ക്ഷേത്രത്തിലെ ജലാശയത്തിലെ പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ച് ദേവീ വിഗ്രഹത്തിന്റെ മുമ്പാകെ സത്യം ചെയ്തുകൊണ്ട് പരസ്പര കലഹങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. വെള്ളത്തിൽ മുങ്ങുമ്പോഴോ അല്ലെങ്കിൽ സത്യം ചെയ്യാനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴോ തെറ്റ് ചെയ്തവർ തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഇവിടെ വലിയ ആഘോഷങ്ങളാണ് നടക്കുക. ഗണേശ ചതുർത്ഥി ദിനം മുതൽ ആരംഭിക്കുന്ന വാർഷിക ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കുവാനായി ഗണേശ ഭക്തർ ഇവിടെ വരുന്നു. 21 നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. എത്തിച്ചേരുവാൻ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കനിപ്പാകം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചിറ്റൂരിൽ നിന്നും 11 കിലോമീറ്ററും തിരുപ്പതിയിൽ നിന്നും 68 കിലോമീറ്ററും ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ.